കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കമ്പനി പൂട്ടാൻ പോകുന്നുവെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്ത്. കെഎസ്ആർടിസിയുടെ നവീകരണത്തിനൊപ്പം KTDFC പൂട്ടുമെന്ന മുൻ MD അജിത് കുമാറിന്റെയും ജ്യോതിലാൽ IAS കത്താണ് പുറത്തായത്. 925 കോടിയാണ് കമ്പനിയിൽ സ്വകാര്യ നിക്ഷേപം. എന്നാൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കയ്യിലുള്ളത് വെറും 353 കോടി രൂപ മാത്രമാണ്. KSRTC നൽകാമെന്നറിയിച്ച 356.65 കോടി രൂപ കൂടി വാങ്ങി ബാധ്യതകൾ തീർക്കണമെന്നും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTCക്ക് വായ്പ എടുത്തു നൽകാനായി 1996 ആരംഭിച്ച സ്ഥാപനമാണിത്. മറ്റിടങ്ങളിൽ നിന്ന് സ്ഥിര നിക്ഷേപം വാങ്ങിയാണ് KSRTCക്ക് ഉൾപ്പെടെ വായ്പ നൽകിയിരുന്നത്. എന്നാൽ 4 വർഷം മുൻപ് KSRTC ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത് ഇവരുടെ മുഴുവൻ കടങ്ങളും തിരിച്ചടച്ചിരുന്നു. എന്നാൽ ഇനിയും പണം ലഭിക്കാനുണ്ടെന്നാണ് KTDFC പറയുന്നത്. KTDFC ഇപ്പോഴും സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വായ്പയിൽ നിന്നുള്ള പലിശ കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇതുവഴി സ്ഥാപനം നീങ്ങുന്നത്.